ഞാൻ തിരുവനന്തപുരം മാറിപ്പോയി തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്നലെ പോകണ്ടേ ഇനി കൊല്ലത്തേക്ക്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നിപ്പോൾ ടിക്കറ്റ് ഒന്നും കിട്ടില്ല. ജനശതാബ്ദിയിൽ കയറാൻ നിൽക്കുകയാണ്, ടി ടി ആയിട്ട് സംസാരിച്ചിട്ടാണ് പോവാൻ, ടിക്കറ്റ് കിട്ടില്ല. എന്താവുമെന്ന് ഈശ്വരനറിയാം. എന്തായാലും ഒന്ന് പോയോക്കട്ടെ. ടിക്കറ്റ് ഇല്ലാത്ത ജനശതാബ്ദിയിലേക്ക് കൊല്ലത്തേക്ക് സംസ്ഥാന കലോത്സവം പങ്കെടുക്കാൻ ആണ്. ഓക്കെ, രാവിലെയാണ്, ഒരു 6:40 ആയി. ഞാനൊരു 5 മണിക്ക് പോകുന്നു, തിരൂരിൽ നിന്നാണ് കയറണത്. പള്ളിക്കുന്ന് നേരെ തിരൂരിക്ക് വന്നാണ്. നോക്കട്ടെ എന്താ പാടുന്നു. ഇപ്പം നമ്മൾ പറയാം, നമ്മൾ കൊല്ലത്തേക്ക് പോകാനായി. അപ്പോൾ ടി ടി ആർ നമ്മൾ കണ്ടു, ടി ടി ആറെ കണ്ടപ്പോൾ ടി ടി ആറിന് അവിടെ ഉള്ള ഒരു സ്റ്റാഫ് ഉണ്ട്. ആ സ്റ്റാഫിനോട് ഫൈൻ എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഫൈൻ എഴുതി കൊല്ലത്തേക്ക് 470 രൂപ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ സീറ്റിന് ഞാൻ ബാഗ് വെച്ചിട്ട് പോകുന്നതാണ്. ടി ടി ആറായിട്ട് കമ്പനിയായി, മുമ്പിന് കുഴപ്പമൊന്നുമില്ല. എന്നോട് ഇപ്പോൾ ടിക്കറ്റ് ഒന്നും ചോദിച്ചില്ല. മുമ്പിന് മുന്നിൽ നിന്നാണ് നമ്മൾ ഇത് ഫൈൻ അടിച്ചത്. ഫൈൻ അടയ്ക്കലാണ് 470. ഇതാണ് ഇപ്പോൾ നമുക്ക് ടി ടി ആർ എഴുതുന്ന ടിക്കറ്റ്, 470 രൂപ. ഉള്ളിവട ഉള്ളിവട അപ്പോൾ ഇത് കേൾക്കാത്ത ട്രെയിൻ യാത്ര എന്തല്ലേ. മച്ചാമാരെ, നമ്മൾ കൊല്ലത്തെത്തി. കൊല്ലം സംസ്ഥാന കലോത്സവം നടക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ്, കൊല്ലത്താണ്. ഇത്രയും ആൾക്കാർ ഇതാ പരിപാടിക്ക് വേണ്ടി വന്ന ആൾക്കാരാണ്, കുട്ടികളാണ്. എല്ലാവരും ഉഷാറാകട്ടെ. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ പോവാണ്. അടിപൊളിയായി. സോപാന ഓഡിറ്റോറിയത്തിലാണ് നമ്മളെ പരിപാടി. അപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ആണെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഓഡിറ്റോറിയത്തിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. കുറച്ച് നടക്കാനുള്ളൂ. അപ്പോൾ എല്ലാവരും വന്നോളി, ഉഷാറാണ്. സംസ്ഥാന കലോത്സവമാണ്. അപ്പോൾ നമുക്ക് ആ ഓഡിറ്റോറിയത്തിലേക്ക് പോവാം. അവിടെയാണ് നാടകം അരങ്ങേറുന്നത്. നമ്മളെ ടീമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ആഡ്രോണ്ട് ചോദിച്ചു. അപ്പോൾ ഇവിടുന്ന് നടന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ചാടി ഇറങ്ങിയിട്ട് വേണം പോവാൻ. എൻ്റെ അമ്മോ. അപ്പോൾ നമ്മൾ ഇത് കൂടെ ഇറങ്ങി. ഇത്തന്നെയാണ് സോപാനം ഓഡിറ്റോറിയം. അപ്പോൾ നമ്മൾ നടന്ന് പോയാൽ മതി. ഇവിടുന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കണം. സോപാന ഓഡിറ്റോറിയം എവിടെയാണ്? സോപാന ഓഡിറ്റോറിയം നാടകം ഒന്ന് നടന്നാൽ മതി പറഞ്ഞു. ആ പരിപാടിക്കണേ പുതിയങ്കാവ് ഭഗവതി ക്ഷേത്രം. അവിടുന്ന് ഈ അടുത്ത റോഡിന് പോവാം. അപ്പോൾ ഒരു സംസ്ഥാന കലോത്സവം നടക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത്. അതിൻ്റെ എല്ലാ തിരക്കുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ സോപാന ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെ നാടകം നടന്നു കൊടുക്കുകയാണ്. ഇതാണ് ഈ ഓഡിറ്റോറിയം കണ്ട്രോൾ ചെയ്തോ. അടിപൊളി ഓഡിറ്റോറിയമാണ്. ഈ നടന്ന സ്ഥലം, ഇത് നാടകത്തിൻ്റെ സെറ്റ് ഇട്ടോ കണ്ട്രോളി. ഓരോ നാടകമാണ് ഇവിടെ ഇന്നത്തെ മെയിൻ പരിപാടി. നാടകത്തിൻ്റെ സെറ്റാണ്. ഇത് നമ്മളെ സെറ്റും വന്നിട്ടുണ്ടാവും. ആളാണ്, ഒരു നാടകം കഴിഞ്ഞിട്ട് ആൾക്കാർ വരികയാണ്. അതിൻ്റെ തിരക്കാണ് കാണുന്നത്. നാടകം നടക്കുന്ന ഓഡിറ്റോറിയം ആണ്. അത് ആൾക്കാർ പ്രേക്ഷകരാണ്, ഇത് കാണാൻ വന്ന ആൾക്കാരാണ്, ജനങ്ങളാണ്. ഇത് നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ആക്ടർ റൺസിയാർ. അപ്പം മാധ്യമങ്ങൾ, നമ്മളെ ടി വിയിൽ ഞാനിതുമായിട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷേ നമ്മൾ മാധ്യമങ്ങൾ ഈ അനൽസിനോട് ചോദിക്കുന്നത് നമ്മൾ നേരിട്ടെടുക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഈ തിരക്ക് മൂലം കറക്റ്റൊന്നും വ്യക്തമാവുന്നില്ല. പക്ഷേ നല്ല അഭിപ്രായമാണ് അദ്ദേഹം പറയണത്. എന്തായാലും ഇതൊക്കെ ഒരു നല്ലൊരു അനുഭവമാണ്. നമ്മളൊരു മാധ്യമമായി, ഒരു മാധ്യമത്തിൻ്റെ പോലെ അവരെല്ലാവരും
ടിവിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ മൈക്ക് പിടിച്ച് ക്യാമറ ഒക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ നേരിട്ട് കാണാണ്. അവരെ കൂടി നമ്മൾ എടുക്കുകയാണ്, ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഹൃദയത്തിൽ ചോര കൊണ്ടെഴുതിയ സമരകഥയാണ് ഇപ്പോഴവർ എങ്ങനെയാണ്. ഞങ്ങളുടെ മലകളിലും മഴക്കോളും മുറുകാണ്, ചാമമരവിത്തിന്റെ എണ്ണത്തില് മല മുറിഞ്ഞ് മഴ പെയ്യ. എന്റെ എല്ലാവിധ ആശംസകളും. ഒരുപാട് ആൾക്കാർ ഇവിടെ നാടകത്തെ കുറിച്ച് ചർച്ചകൾ നടത്തുകയാണ്. വലിയ വലിയ നാടകക്കാർ കലാകാരന്മാരുണ്ട് ഇവിടെ, ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. നമ്മമാരെ ഇതാണ് നമ്മൾ ചങ്ക് വിനേട്ടൻ, നാടകത്തിന്റെ മെയിൻ ആളാണ്. വിനേട്ടൻ ഹായ് പറ. ഹായ്. അപ്പോ ഓക്കെ, ഈ ആളിന്റെ മരം നോക്കിട്ടോ, പെരുമ്പാമ്പിനെ പോലെ ഡിസൈൻ ചെയ്തിട്ട് ഗംഭീരായിട്ടുണ്ട്. നോക്കണേ, നേരത്തെ നമ്മൾ എടുത്ത് നിട്ടിട്ടില്ല, എല്ലായിടത്തും പാമ്പിൻ്റെ ഓരോ ഇതുപോലെ ഡെക്കറേഷൻ ചെയ്തിട്ട് ഗംഭീരമാണ്, ഒന്നും പറയാനില്ല. ആൾക്കാരൊക്കെ അത് വീക്ഷിക്കുന്നുണ്ട്. അവന് ഇഷ്ടപ്പെട്ടില്ലേ സാധനം, ഉഷാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്ത് പോയി കാണിച്ചത്. ചെറിയ വാക്ക് തർക്കമാണ്, പോലീസ് ഇടപെട്ട് ഇതാക്കുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. എന്തിനാണ് ഇതിനായിട്ട് വാക്ക് തർക്കം? സീറ്റായിട്ട് ബന്ധപ്പെട്ട് വാക്ക് തർക്കം, എന്താണ് കോമഡി! അയ്യോ, സീറ്റിൽ ആൾക്കാര് ബാഗൊക്കെ വെച്ച് പോയതാണ്, അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രശ്നം. നാടകം കരിന്തണ്ടൻ, നമ്മുടെ നാട്ടിലെ മാതാന്ത സ്കൂളിൽ കളിക്കുന്ന നാടകമാണ്, കാണുമ്പോൾ ഒരു അഭിമാനമുണ്ട്, ഉഷാറൊക്കെ ചെയ്യുന്നുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കലോത്സവമാണ് നമ്മുടെ കേരളത്തിലെ സംസ്ഥാന കലോത്സവം എന്നത് നമുക്ക് അഭിമാനിക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കൊല്ലത്തേക്ക് 62-ാമത്തെ സംസ്ഥാന കലോത്സവമാണ് നടക്കുന്നത്. അത് എന്താ പറയുക, ഇന്ത്യയിലെല്ലാ സംസ്ഥാനത്തും ഒരു സംസ്ഥാനത്ത് നടത്താൻ കേട്ടാത്ത കാര്യമാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും വർഷമായിട്ട് നടത്തുന്നത്. അത് നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് കാണാൻ, ഇത് കാണാൻ എല്ലാവർക്കും അഭിമാനിക്കാം. നമ്മൾ കേരളീയ മലയാളികളായ എല്ലാവർക്കും അഭിമാനിക്കാം. ഓക്കെ, കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള സർക്കാരിൻ്റെ പുസ്തകോത്സവമാണ്. ഇവിടുന്ന് പുസ്തകം വാങ്ങുമ്പോൾ ഒരുപാട് ഡിസ്കൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സംസ്ഥാന കലോത്സവം കാണാൻ വന്ന, അതിൽ പങ്കെടുക്കാൻ വന്ന ആൾക്കാരെ, വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അങ്ങനെ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടുന്ന് പുസ്തകം വായിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പോണേ ഇരിക്കാ, ഡ്രൈവറി തോന്നോ, ഇതിൻ്റെ പുസ്തകം എടുക്കട്ടോ. നമ്മൾ ചങ്കാണ് പായൻ. നാടകം കാണാൻ എത്ര ആൾക്കാർ, നാടകം ഒരുപാട് ഒരുപാട് ആൾക്കാർ നാടകം കാണാൻ, അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊരു നാടകം കഴിഞ്ഞ് നമ്മളെ മലപ്പുറത്തിലെ ക്യൂ പ്ലസിനാണ്, അപ്പൊ അതിന്റെ ഒരു സംഭവമാണ് നാടകം കഴിഞ്ഞ ശേഷമുള്ള ഒരു ആവേശപ്രകടനമാണ് ഇത്. ഇപ്പൊ നമ്മളെ കൈരളി ചാനലിന്റെ റിപ്പോർട്ടർ ഇങ്ങനെ ഓരോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പറയല്ലേ പറയല്ലെന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
റിപ്പോർട്ടർ ചാനലുണ്ട്, കാര്യ ചാനലുണ്ട്, അതിൻ്റെ ഇടയിൽ നമ്മളും ഉണ്ട്. ഇതൊക്കെ ഒരു അനുഭവം അല്ലേ? മലപ്പുറത്ത് വലിയ വിവാദങ്ങളെങ്കിലും കൈരളി ചാനല് അവിടെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ റിപ്പോർട്ടർ ചാനൽ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞോർക്ക് കാര്യങ്ങൾ ചോദിക്കാൻ. അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പിന്നാമ്പുറങ്ങൾ. ഇപ്പോൾ ഒരു ടീമൊക്കെ ഇങ്ങനെ ചോദിച്ച് ഇനി അടുത്ത ടീമെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവർ കഴിഞ്ഞാൽ പിന്നെ വേറെ ടീമുണ്ടാവും. കമ്മട്ടി പാടത്തിലെ ബാലൻ ചേട്ടനും പിള്ളേരും സെൽഫി എടുക്കുകയാണ്. നേരത്തെ ഞാനൊരു സെൽഫി എടുത്തിട്ടുണ്ടേ. അപ്പോൾ കോമഡിയാണ്, മാധ്യമങ്ങൾ നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ. സാധാരണ മാധ്യമങ്ങളാണ് ഇത് വയത്തിൽ പോവാ, നമ്മൾ മാധ്യമങ്ങളെ പുറകെ പോവാണ്. അപ്പോൾ മാധ്യമങ്ങൾ ആ ചേട്ടാ ചേട്ടാ വിളിച്ചിട്ട് റിപ്പോർട്ടർ ടി വി ഓരോ വയത്തിലെ കൊണ്ടുവന്ന് വിളിക്കുകയാണ്. ഇതല്ലേ ഇമ്പിളെ പണി? ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ജേണലിസ്റ്റ് ഇപ്പോൾ ഉള്ള ഓരോ പരിപാടി ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കൈരളി ചാനലിൻ്റെ അത് കഴിഞ്ഞ് അപ്പോൾ അടുത്തത് സംഭവം ഒരു ചെറിയ വിവാദമായിട്ടുണ്ട്. ഇനി നിരോധിക്കാന്നൊക്കെ പറഞ്ഞൊരു അങ്ങനെ കാണാൻ തോന്നുന്നുണ്ട്. അതാണ് സംഭവം ക്യൂ പ്ലസ് എന്നുള്ള നാടത്തിൻ്റെ പേര്. അപ്പോൾ അതുകൊണ്ട് ആ വിവാദം ആയതുകൊണ്ടാണ് ഇത് ഇത്ര ഒരു വാർത്താ പ്രാധാന്യം നേടിയത്. അപ്പോൾ നമ്മളത് എടുത്ത് സെറ്റുകൾ കയറ്റാണ്. അപ്പോൾ ഞങ്ങൾ നാടകം ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾ നാടകം വരുന്നത്, ഡി ക്ലസ്റ്ററിൽ ഏറ്റവും ലാസ്റ്റാണ് നാടകം വരുന്നത്. അതുകൊണ്ട് ഒരുപാട് സമയം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല വിഷ്വൽസൊക്കെ ഞങ്ങൾക്ക് തരാൻ കഴിഞ്ഞ് നമ്മൾ ജേണലിസ്റ്റുകാരെ വരെ നമ്മളെ ബ്ലോഗ് ചെയ്യിപ്പിച്ച്. ഓക്കെ ഓക്കെ, ഇത് റിപ്പോർട്ടർ ചാനലാണ്. ആരാ സംസാരിക്കുക എന്നുള്ളതിൽ നിൽക്കുകയാണ് അവസാനം ഡയറക്ടർ. എത്ര ഡയറക്ടർ? ഡയറക്ടർ അതല്ലേ, ഡയറക്ടർ അല്ലേ. ഓക്കെ, എന്താണ് ഡയറക്ടർ? ആ സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, റിപ്പോർട്ടർ ടി വിയിലെ ക്യാമറ ഒന്നും കൂടി എടുത്തിട്ടോ? ആ ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മളോട് ജസ്റ്റ് ഒന്ന് മാറിക്കാൻ പറഞ്ഞാണ്. നമ്മൾ മാറിന്ന് മുമ്പക്ക് വേണ്ട മുള്ളത്ത് ഓ ഒടുക്കത്തെ വെളിച്ചാണ്. അപ്പോൾ എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനൊരു ഇതൊക്കെ നമ്മൾ ടി വിയിലല്ലേ കാണാറുള്ളൂ, അപ്പോൾ അങ്ങനെയുള്ള സംഭവം കിട്ടി. പിന്നെ ഈ നാടകം ഞാനും കണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. നാടൻ കഴിഞ്ഞ് സാധനമൊക്കെ കൊണ്ടുപോവാണ്, അത് തിരക്കാണ്. അപ്പൊ നമ്മള് ചെറിയൊരു ഫുഡ് കഴിക്കാൻ പോകുന്നല്ലേ.
മറ്റേ നമ്മളത് ദേവാസുരത്തിൽ മറ്റേ ഇത് കൊല്ലം ടൈപ്പ് ഓംലെറ്റ് അല്ലേ? ഇത് കൊല്ലം ടൈപ്പ് ഓംലെറ്റ് അല്ല, ഇത് കൊൽക്കത്ത ടൈപ്പാ. അത് ഭയങ്കര സംഭവം കേട്ടോ, ഇത് കൊല്ലം ടൈപ്പ് അല്ല കൊൽക്കത്ത ടൈപ്പാന്ന് പറയാൻ കാരണം ഉണ്ടാക്കുന്നൊക്കെ കൊൽക്കത്തക്കാരാണ്. ഭയങ്കര കമന്റാണ് ഉള്ള പാൻമോലാളി പറഞ്ഞത്. ഓക്കെ മറ്റൊരു കാഴ്ചയാണ് കൊല്ലത്തിന്റെ ഒരു സവിശേഷതമായ കാഴ്ച. കൊല്ലത്തിന്റെ സന്തോഷം ഈ വർഷം 2024 എല്ലാവർക്കും സന്തോഷവും ആയിരിക്കട്ടെ. വിഷമമില്ലാത്ത ഒരു വർഷമാവട്ടെ ആശംസിക്കുന്നു. ഉംബർട്ടോ എക്കോ, ദ സ്വീറ്റ് റിവെഞ്ച്. ഇതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണണം. ഒരു ഒന്നൊന്നര റിവെഞ്ച് ആണ്.